എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി മഗ് കേക്കാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മഗ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതും ചോക്ലേറ്റിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവറാണ്. ചോക്ലേറ്റ് ഫ്ലേവർ എല്ലാവർക്കും ഒരുവിധം ഇഷ്ടപ്പെട്ട ഒന്നല്ലേ. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് മധുരം കഴിക്കാനൊക്കെ ഒരു ക്രേവിങ്സ്, ഒരു കഴിക്കണം എന്നൊരു പൂതി തോന്നും ഇല്ലേ. അപ്പോൾ നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അയ്യോ അത് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോള് അല്ലെങ്കിൽ ഷുഗർ അങ്ങനെ പല പ്രശ്നങ്ങളും ആലോചിച്ചിട്ട് നമ്മൾ ഒന്ന് മടിക്കും എടുത്ത് കഴിക്കാൻ. അപ്പോൾ ഇത് ഞാൻ വളരെ ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് രണ്ടേ രണ്ട് മിനിറ്റേ വേണ്ടുള്ളൂ. അപ്പോൾ അത്ര വേഗം കൊണ്ട് ചടയുന്ന നമുക്ക് ഒരു മഗ്ഗ്, മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഒരു മഗ്ഗ് വീട്ടിലുണ്ടെങ്കിൽ സുഖമായിട്ട് 2 മിനിറ്റ്സിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. നമുക്ക് മൈദ, പിന്നെ വീറ്റ് ഫ്ലോർ അതായത് ഗോതമ്പ് മാവ് അല്ലെങ്കിൽ റാഗി ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ മൈദയിൽ കുറച്ച് അത്ര ഹെൽത്തി അല്ല, വീറ്റ് ഫ്ലോറോ റാഗി ഫ്ലോറോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ റാഗിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള റാഗി ഫ്ലോർ വെച്ചിട്ടാണ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണിൽ 5 ടേബിൾ സ്പൂൺ റാഗി പൗഡറാണ് ഇടുന്നത്. ഈ ഒരളവാണ് എടുക്കുന്നത്. അഞ്ച് ടേബിൾ സ്പൂണ്. അപ്പോൾ 5 ടേബിൾ സ്പൂൺ റാഗി ഫ്ലോറിന് ഞാൻ എടുക്കുന്നത്. പിന്നെ ശർക്കരയുടെ പൊടി ഉണ്ടല്ലോ, ജാങ്കിരി പൗഡർ, ജാങ്കിരി പൗഡർ ഇടുന്നത് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണാണ്. പാകത്തിനുള്ള മധുരമാവും അത്. 4 ആവുമ്പോഴേക്ക് കുറച്ച് കൂടുതലായി പോകും, ഭയങ്കര മധുരമാവും. അപ്പോൾ അത്ര വേണ്ട. പിന്നെ നമ്മളിതിൽ ചോക്ലേറ്റ്സിൻ്റെ ചിപ്സ് അങ്ങനത്തെ ഒക്കെ ഇടുന്നുണ്ട്, അപ്പോൾ ഓവർ മധുരാവണ്ട ചിപ്സാണ്. അപ്പോൾ ഇതിൽ ഞാനൊരു 3 ടേബിൾ സ്പൂൺ ശർക്കരയുടെ പൊടി, ജാഗിരി പൗഡർ ഇടുന്നുണ്ട്. ഇത് ശർക്കര പൊടിയൊക്കെ വാങ്ങാനൊക്കെ കിട്ടും കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ശർക്കര ഒന്ന് ഒരു ന്യൂസ് പേപ്പറിലോ കവറിലോ എന്തിലേലും വെച്ചിട്ടൊന്ന് ഇടിച്ചിട്ട് പൊടിച്ചാലും മതി, എന്ത് വേണമെച്ചാൽ ചെയ്യാം. അപ്പോൾ അത് ഇട്ടും. അത് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റ് ഫ്ലേവർ അല്ലേ, അപ്പോൾ കൊക്കോ പൗഡർ, നല്ല ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡർ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാൻ അതൊരു 1 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. ഇതിലും കൂടുതൽ ഇടുന്നില്ല. എന്താ വെച്ചാൽ നമ്മൾ മധുരം കുറച്ച് കമ്മിയാക്കുമ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് കൂട്ടി ഇടുന്ന സമയത്ത് കയക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് 1 ടേബിൾ സ്പൂൺ ഇട്ടു. 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ഇടുന്നത് കേട്ടോ. ഇതും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നനവ് ഉള്ള ഐറ്റംസ് ഇടുന്നതിൻ്റെ മുന്നേ ആദ്യം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. കേക്കൊക്കെ ഉണ്ടാക്കാൻ അറിയണ ആൾക്കാർക്കൊക്കെ ഓൾറെഡി അറിയുന്നുണ്ടാവും. അപ്പോൾ ഇത് ഈ നമ്മുടെ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടതല്ലേ, അതൊക്കെ എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ കണ്ടൻറ് എത്താൻ വേണ്ടിയിട്ട് നന്നായി ഒരു മിക്സ് ചെയ്യുക. എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് കേക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഇതിനി. നിങ്ങൾക്ക് മൈദയൊക്കെ അണച്ചാൽ മൈദയും എല്ലാം ഇടാം കേട്ടോ. ഇത് ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ട് എല്ലാവർക്കും കഴിക്കണ രീതിയിലൊന്ന്, മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ കാണിച്ചു എന്ന് മാത്രം. കുട്ടികൾക്കും നല്ലതാണ്. പിന്നെ ശർക്കര, പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയൊക്കെ ചേർത്താൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ ഇതിൽ കട്ടയ്ക്ക് ഉണ്ടാവും കേട്ടോ, കൊക്കോ പൗഡറിൻ്റെ കട്ടയ്ക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഉടക്കുക. ശർക്കരയുടെയൊക്കെ നമ്മൾ കേക്കിലേക്ക് ഇടുമ്പോൾ നന്നായി ചലിച്ചിട്ടൊക്കെ അല്ലേ എടുക്കുക, അപ്പോൾ പിന്നെ കട്ട വരാനുള്ള ചാൻസ് ഇല്ല. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തു കണ്ട. ഇനി ഇതിലേക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് അതായത് നനവുള്ള ഇൻഗ്രീഡിയൻസ്, നമ്മുടെ പാല് ഒരു 3-4 ടേബിൾ സ്പൂൺ എടുക്കാം. പാല് അത് നമ്മുടെ ചൂടുള്ളതും തണുപ്പുള്ളതും അങ്ങനെയല്ല, റൂം ടെമ്പറേച്ചറിലുള്ളൊരു 4 ടേബിൾ സ്പൂൺ. ഈ അളവ് കറക്റ്റായി കഴിഞ്ഞാൽ നമ്മുടെ മഗ് കേക്ക് കറക്റ്റ് ഇതിൽ വരും. പിന്നെ ഇത് മൈക്രോവേവിലാണ് ഉണ്ടാക്കണം. കട്ട കിട്ടാതെ നന്നായി ഒന്ന് ഇളക്ക്.
ഇപ്പോൾ നമ്മുടെ പാലിൻ്റെ മിശ്രിതം ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആയില്ലേന്ന് നോക്കണം, കട്ട കിട്ടരുത്. ഇനി നമുക്ക് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം ഓയില്, അത് വെളിച്ചെണ്ണയല്ല റിഫൈൻഡ് ഓയില് ഒഴിച്ചാൽ മതി. 2 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ കേക്കിനൊരു സോഫ്റ്റ്നെസ് വേണ്ടേ. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു. പിന്നെ എനിക്കൊരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ തന്നെ വാനില എസൻസ് ആണ്, അതും ഇട്ടു. മൈക്രോവേവിൽ വെക്കാൻ പറ്റണ കപ്പ് എടുക്കണം എന്നേ ഉള്ളൂ കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള കപ്പാവണമെന്ന് മാത്രം, അല്ലെങ്കിൽ മൈക്രോവേവിൽ വെക്കാൻ പറ്റില്ലല്ലോ. നല്ല ഗ്ലാസിൻ്റെ ഇനി ബൗളൊക്കെ ഉണ്ടാവും, ഇതിൻ്റെയൊക്കെ കിട്ടില്ലേ, ബോറോസിൽ കമ്പനിയുടെയൊക്കെ കിട്ടും. അതൊക്കെ ആയാലും പ്രശ്നമില്ല. ഞാൻ എളുപ്പത്തിന് ഈ മഗ്ഗിലാണ്, സാധാരണ ചായക്കപ്പുണ്ടല്ലോ. നന്നായി മിക്സ് ചെയ്യുക, എണ്ണയും നമ്മുടെ വാനില എസൻസൊക്കെ നന്നായി ഇതിൽ മിക്സാവണം. ഇനി ഞാൻ ഇതിൽ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട്, ചോക്ലേറ്റിൻ്റെ അല്ലേ, അപ്പോൾ ഇതിൽ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ്, ഇത് വാങ്ങാൻ കിട്ടും കേട്ടോ, കടയിലൊക്കെ വാങ്ങാൻ കിട്ടും ചോക്ലേറ്റ് ചിപ്സ്. ഇനിയിപ്പോൾ ഇത് ഇതില്ലെങ്കിലും നമ്മുടെ ഡയറി മിൽക്ക് 5 സ്റ്റാറൊക്കെ കിട്ടില്ലേ, ചെറിയ ഡയറി മിൽക്കൊക്കെ കിട്ടില്ലേ, ആ അത് മേടിച്ചിട്ട് അതെടെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ടാലും മതി കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനത്തെ ചോക്ലേറ്റ് ചിപ്സുകളും ഉണ്ട്, അപ്പോൾ ഞാൻ അതാടണത്. അപ്പോൾ ഡയറി മിൽക്ക് ഉണ്ടെങ്കിൽ ഡയറി മിൽക്ക് ഇതിലിട്ടാലും മതി. അപ്പോൾ അത് ചൂടായിട്ട് നന്നായി ബേക്കായി വരുമ്പോൾ നന്നായി അത് മെൽട്ടായിട്ട് വരും നമ്മുടെ ചോക്ലേറ്റ്സൊക്കെ. ഇതിപ്പോൾ ചോക്ലേറ്റ് ചിപ്സാണ്, അതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് ചിപ്സ് ഇട്ടു, വല്ലാതെ ഇടുന്നില്ല, എന്നുവെച്ചാൽ മധുരം കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ അത് ഇതിൽ കടന്നതിന് ശേഷം നന്നായി മെൽട്ടായി വരും, അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം ഇട്ടു, മധുരം ഒന്ന് നോക്കി നോക്കട്ടെ. മധുരം ഉണ്ട് കേട്ടോ, ഇത് മതി. വല്ലാതെ മധുരം കൂട്ടാത്ത ആൾക്കാർക്കൊക്കെ ഈ മധുരം പാകാവും. അപ്പം ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവനിലേക്ക് വെക്കാം. ബേക്കല്ല കേട്ടോ, മൈക്രോവേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോവേവ് ഓവനിലേക്ക് വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കപ്പ് എടുത്തിട്ടുണ്ട്, ഓവൻ ഓണാക്കാം കേട്ടോ. കപ്പ് വെക്കട്ടെ ഇരിക്കട്ടെ, വെച്ചു. മൈക്രോവേവിൽ 2 മിനിറ്റ്സ്, 2 മിനിറ്റാണ്, 2 മിനിറ്റ്സ് ആക്കി സ്റ്റാർട്ട്. ഇനി റെഡി ആവട്ടെ, ഇതിന് ശേഷം കാണിച്ചു തരാം. നല്ലൊരു ചോക്ലേറ്റിൻ്റെ മണം വരാൻ തുടങ്ങിട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. കേക്ക് ഇതാ നമ്മുടെ കണ്ണുണ്ടോ, കേക്ക് റെഡി ആയിട്ടുണ്ട്, മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെറുതായിട്ടൊന്ന് ഒലിച്ചെന്ന് തോന്നുന്നു, കുഴപ്പമില്ല, കപ്പ് കുറച്ചും കൂടി വലുതെടുത്താലും മതി, കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പൊങ്ങി വന്നിട്ട് അങ്ങനെ താണിട്ടുണ്ട്, അപ്പോൾ നമുക്കിത് എടുക്കാം. പിടിക്കത്ര ചൂടില്ല, അപ്പം അങ്ങനെ നോക്കിയിട്ട് എടുത്താൽ മതി. ഇതാ അപ്പം നമ്മുടെ കേക്ക് പുറത്തേക്കൊക്കെ വന്നിട്ടുണ്ട്, കാര്യം നല്ല സോഫ്റ്റാണ് കേട്ടോ, ഇതായി പോകും. ഞാൻ കുറച്ച് ഇതിലേക്ക് അലങ്കാരത്തിനും ടേസ്റ്റിനും കൂടിയായിട്ട് കുറച്ച് ന്യൂട്രയിലയും കൂടി മുകളിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉള്ളിൽ ചോക്ലേറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ ഇത് ഉണ്ടാവുകൊണ്ട് നല്ല ടേസ്റ്റാണ് ന്യൂട്രയിലയും കൂടി, ഈ ചൂടോട് കൂടി, കേക്കിന് ചൂടുണ്ടല്ലോ അപ്പോൾ അത് മെൽട്ടായിട്ടൊന്ന് വരും. അത് കറക്റ്റ് 2 മിനിറ്റ്സ് തന്നെ വേണ്ടുള്ളൂ കേട്ടോ, കറക്റ്റ് 2 മിനിറ്റ്സ് തന്നെ ആവും. അതിലും കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ കരിയാനും പിന്നെ ഡ്രൈ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നല്ല എണ്ണയൊക്കെ ഒഴിക്കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ പാർട്ട് എന്താ വെച്ചാൽ മുട്ട ഇട്ടിട്ടില്ല, അപ്പോൾ വെജിറ്റേറിയൻസിനും ഉപയോഗിക്കാം, അതും ഒരു പ്ലസ് പോയിൻ്റാണ്. സാധാരണ എഗ്ലെസ് ഇങ്ങനെ അത്ര സോഫ്റ്റായിട്ട് കിട്ടാൻ നല്ല
ബുദ്ധിമുട്ടാണ്. അതിനാണ് ഞാൻ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചാലും മതി, എഗ്ഗൊക്കെ ചേർത്ത് വെച്ചാൽ. ഇതിൽ എഗ്ഗ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ടത് കേട്ടോ. ഇതാട്ടോ നല്ല ചൂടുണ്ട് കേട്ടോ, പക്ഷേ ഇപ്പം കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല, നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് മാത്രമാണ്. നല്ല സോഫ്റ്റാണ്, പിന്നെ റാഗിയൊക്കെ അല്ലേ, അപ്പം അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയൂ. എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരുടെ അടുത്തും സപ്പോർട്ട് ചെയ്യാനൊക്കെ പറയൂ കേട്ടോ. അപ്പം ഇനി എളുപ്പത്തിലുള്ള വേറൊരു കിഡിലൻ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു. അടിപൊളി മഗ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. ഓക്കെ.